എറണാകുളത്ത് ഇനി എത്ര നാൾ ജീവിക്കാൻ പറ്റും എന്നറിയില്ല. ദിവസവും അത്രയേറെ അനുഭവിക്കുന്നുണ്ടെന്ന് ഷാജോൺ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളെ പ്രമേയമാക്കി ഒരുക്കിയ ചിത്രമാണ് ഇതുവരെ. ഈ മാസം തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിൽ ഷാജോൺ ആണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും മറ്റും നടത്തിയ അഭിമുഖത്തിലാണ് ഷാജോൺ പ്രതികരിച്ചത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം താമസിക്കുന്ന ഒരു കുടുംബത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 20 വർഷമായി കൊച്ചിയിൽ താമസിക്കുന്നയാളാണ് ഞാൻ. എന്നിട്ടും പത്രത്തിൽ വരുന്ന വാർത്തകളിലൂടെയാണ് ഞാൻ ബ്രഹ്മപുരത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. പക്ഷേ ഈ സിനിമയുടെ സംവിധായകൻ ഇതേപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഇത്രയും സീരിയസ് ഇഷ്യൂ ആണിതെന്ന് മനസ്സിലായത്. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ജനങ്ങൾ അനുഭവിക്കുന്ന ഭീകരതയെക്കുറിച്ചും അപ്പോഴാണ് മനസ്സിലായത്. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി പിറ്റേ ദിവസമാണ് ബ്രഹ്മപുരത്ത് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നതും പുക സിറ്റിയിലേക്ക് വരെ എത്തുന്നതും. എന്നാൽ ബ്രഹ്മപുരത്ത് താമസിക്കുന്നവർ വർഷങ്ങളായി ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാലിന്യ പ്ലാന്റിന് ഇരുവശവും പുഴ ഒഴുകുന്നുണ്ട്. വേസ്റ്റ് എല്ലാം ഇതിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. അതിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നതും. ഇനി എത്ര കാലം നമുക്ക് എറണാകുളത്ത് താമസിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും എല്ലാവർക്കും തുടർച്ചയായി ജലദോഷവും മറ്റ് അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്, ഷാജോൺ പറഞ്ഞു. മണ്ണും പ്രകൃതിയും പ്രധാന പശ്ചാത്തലമാക്കി തികഞ്ഞ കുടുംബ ചിത്രമായാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. മെട്രോ നഗരമായ കൊച്ചിയിൽ നിന്നും ഒരു മലയോര മേഖലയിൽ എത്തിയ വിക്രമൻ നായർ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ അവതരിപ്പിക്കുന്നത്. വിജയകുമാർ, പ്രേംപ്രകാശ്, മനുരാജ് എന്നിവരും മറ്റു നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.